ഫുട്ബോൾ ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരന് ലഭിക്കുന്ന ഏറ്റവും മൂല്യമുള്ള അവാർഡാണ് ബാലൻഡിയോർ. താരങ്ങളും ആരാധകരും ഫുട്ബോൾ പണ്ഡിറ്റുകളും വലിയ പ്രാധാന്യം ബാലൻഡിയോറിന് നൽകാറുണ്ട്. ഫ്രഞ്ച് ഫുട്ബോൾ മാഗസീനായ ഫ്രാൻസ് ഫുട്ബോളാണ് ഓരോ വർഷവും ഈ അവാർഡ് ആ വർഷത്തെ മികച്ച കളിക്കാരന് നൽകുന്നത്. ബാലൻഡിയോർ നേടുന്നത് ഓരോ കളിക്കാരൻ്റെയും കരിയറിലെ തന്നെ വലിയ നേട്ടമാണ്. അവാർഡ് നേടുന്ന താരത്തിന് പ്രശസ്തിക്കും അവാർഡിനും അപ്പുറം എത്രത്തോളം രൂപ കാശായി ലഭിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? 2021 ബാലൻഡിയോർ നേട്ടത്തിലൂടെ മെസ്സി എത്ര രൂപ സമ്പാദിച്ചിട്ടുണ്ടാകും? റൊണാൾഡോ, ലൂക്ക മോഡ്രിച്ച് തുടങ്ങിയ താരങ്ങൾ എത്രത്തോളം രൂപ ബാലൻഡിയോറിലൂടെ നേടിയിട്ടുണ്ടാകും? അതിനുള്ള ഉത്തരം വിശദമായി തന്നെ പരിശോധിക്കാം. ഈ ഒരു അവാർഡല്ലാതെ മറ്റൊരു തുകയും ഫ്രഞ്ച് ഫുട്ബോൾ മാഗസീൻ അവാർഡ് ജേതാവിന് നൽകില്ല. എന്നാൽ മറ്റു മാർഗങ്ങളിലൂടെ താരങ്ങൾക്ക് വലിയൊരു തുക തന്നെ ലഭിക്കുന്നുണ്ട്. അതിലേറ്റവും ആദ്യം എടുത്തു പറയേണ്ട ഒന്നാണ് അവാർഡ് ജേതാവിന് അവരുടെ തന്നെ ക്ലബ്ബ് നൽകുന്ന പ്രതിഫലം. അതായത് ഓരോ ക്ലബ്ബുകളും തങ്ങളുടെ താരം ബാലൻഡിയോർ നേടുകയാണെങ്കിൽ വലിയൊരു തുക പ്രതിഫലമായി നൽകേണ്ടി വരും. കാരണം എന്തെന്നാൽ ഓരോ സൂപ്പർ താരവും ക്ലബ്ബുമായി കരാർ ഒപ്പിടുമ്പോൾ തന്നെ ബാലൻഡിയോർ ബോണസായി ഒരു തുക പറഞ്ഞുറപ്പിച്ചിട്ടുണ്ടാകും. ഈ തുകയാകും അവാർഡ് നേടിയാൽ അവരുടെ ക്ലബ്ബ് നൽകുക. അങ്ങനെയാണെങ്കിൽ നിലവിൽ ഏറ്റവും കൂടുതൽ ബാലൻഡിയോർ നേടിയ താരമായ ലയണൽ മെസ്സിക്ക് താരത്തിൻ്റെ മുൻ ക്ലബ്ബായ ബാർസലോണ എത്ര പണം നൽകിയിട്ടുണ്ടാകും? 2019 ബാലൻഡിയോർ നേട്ടത്തിന് ബാർസലോണയിൽ നിന്ന് മെസ്സിക്ക് $5 മില്യൺ, അതായത് ഏകദേശം 40 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അതിനു മുമ്പുള്ള 5 ബാലൻഡിയോർ നേട്ടത്തിനും $1.2 മില്യൺ ആണ് മെസ്സിക്ക് ബാർസയിൽ നിന്ന് ലഭിച്ചത്. എന്നാൽ മെസ്സിക്ക് മാത്രമല്ല മറ്റു മുൻനിര താരങ്ങൾക്കും അവാർഡ് നേട്ടത്തിനും വലിയൊരു തുക ലഭിച്ചിട്ടുണ്ട്. 2018 ബാലൻഡിയോർ നേട്ടത്തിന് ലൂക്ക മോഡ്രിച്ചിന് $1 മില്യൺ റിയൽ മാഡ്രിഡിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രിസ്റ്റ്യാനോ റൊണാൾഡോക്കും റിയൽ മാഡ്രിഡ് ഓരോ ബാലൻഡിയോറിനും $1.5 മില്യൺ, അതായത് 11 കോടി രൂപയ്ക്ക് മുകളിൽ നൽകിയിട്ടുണ്ട്. ഈ താരങ്ങൾക്ക് പുറമെ നെയ്മർ, ഇംബാപ്പെ, ലെവൻഡോസ്കി തുടങ്ങിയ താരങ്ങൾക്കും അവരുടെ കരാറിൽ ബാലൻഡിയോർ ബോണസ് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. PSGയുമായുള്ള കരാർ പ്രകാരം നെയ്മറിന് 25 കോടിയും ഇംബാപ്പയ്ക്ക് 5 കോടിയുമാണ് ബാലൻഡിയോർ ബോണസ്. അവരുടെ കരാർ കാലയളവിൽ എപ്പോഴെങ്കിലും ബാലൻഡിയോർ നേടുകയാണെങ്കിൽ അവർക്കും കരാറിൽ പറഞ്ഞിട്ടുള്ള തുക ബോണസായി നൽകേണ്ടി വരും. എന്നാൽ ക്ലബ്ബുകൾക്ക് എന്ത് നേട്ടമാണ് ബോണസ് നൽകുന്നതിലൂടെ ലഭിക്കുന്നത്? അതിനുള്ള ഉത്തരം എന്തെന്നാൽ തങ്ങളുടെ ഏതെങ്കിലും താരം ബാലൻഡിയോർ നേടുകയാണെങ്കിൽ ക്ലബിൻ്റെ ബ്രാൻഡ് വാല്യൂ കുത്തനെ ഉയരും എന്നതു തന്നെയാണ്. ബ്രാൻഡ് വാല്യൂ വർദ്ധിക്കുന്നതോടെ ക്ലബ്ബുകൾക്ക് വലിയ സാമ്പത്തിക പുരോഗതി കൈവരിക്കാൻ സാധിക്കും. സ്വന്തം ക്ലബ്ബ് നൽകുന്ന തുകക്ക് പുറമെ സ്പോൺസർമാരും നല്ലൊരു തുക അവാർഡ് ജേതാവിന് ബോണസായി നൽകും. നിരവധി കളിക്കാരെ ഇൻഡിവിജ്വലി സ്പോൺസർ ചെയ്യുന്ന നൈക്ക്, അദിദാസ്, പ്യൂമ തുടങ്ങിയ ബ്രാൻഡുകളാണ് താരങ്ങൾക്ക് ബോണസ് നൽകാറ്. മെസ്സിക്ക് അദിദാസിൽ നിന്നും റൊണാൾഡോക്ക് നൈക്കിൽ നിന്നും ബോണസ് ലഭിച്ചിട്ടുണ്ട്. ഇനി മറ്റാർക്കെങ്കിലും അവാർഡ് നേട്ടത്തിലൂടെ പണം നേടാൻ സാധിക്കുമോ? അതിനുള്ള സാധ്യതയുമുണ്ട്. ബാലൻഡിയോർ നേടുന്ന താരത്തിൻ്റെ മുൻ ക്ലബിന് നിലവിലെ ക്ലബ്ബ് ചിലപ്പോൾ പണം നൽകേണ്ടി വരും. കരാറിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെ നൽകേണ്ടി വരൂ. 2013 നെയ്മർ സാന്റോസിൽ നിന്നും ബാഴ്സയിലേക്ക് കൂടുമാറുമ്പോഴുള്ള കരാർ പ്രകാരം നെയ്മർ എന്നെങ്കിലും ബാഴ്സയിൽ കളിക്കുന്ന സമയത്ത് ബാലൻഡിയോർ നേടുകയാണെങ്കിൽ ബ്രസീലിയൻ ക്ലബിന് $2.4 മില്യൺ നൽകേണ്ടി വരുമായിരുന്നു. ഇനി അവസാനമായി 2021 ബാലൻഡിയോർ നേട്ടത്തിന് മെസ്സിക്ക് എത്രത്തോളം പണം ലഭിച്ചിട്ടുണ്ടാകും? പുറത്തു വന്ന ചില കണക്കുകൾ പ്രകാരം ഏകദേശം $4 മില്യൺ മുതൽ $6 മില്യൺ വരെ, അതായത് 22 കോടിക്കും 44 കോടിക്കും ഇടയിലുള്ള ഒരു തുകയാകും മെസ്സിക്ക് ക്ലബ്ബ് നൽകിയിട്ടുണ്ടാവുക. ഇതിനു പുറമെ മെസ്സിയുടെ സ്പോൺസർമാരായ അദിദാസ് നല്ലൊരു തുക ബോണസായി നൽകിയിട്ടുണ്ടാവും. ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ സ്റ്റോറീസിനായി സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.